ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ കച്ചകെട്ടി ഇറങ്ങി പാറ്റ്നയിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് അറസ്റ്റിലായവരുടെ കേരള ബന്ധം അന്വേഷിക്കാൻ ബീഹാർ പോലീസ് എത്തുന്നു പിടിയിലായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുമായി ഒട്ടേറെ മലയാളികൾക്ക് ബന്ധമെന്ന് സൂചന മലയാളികളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഇതോടെ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ആരോഗ്യ യജ്ഞം എന്ന ആയുധ പരിശീലന ക്യാമ്പുകളും സംശയത്തിന്റെ മുൾമുനയിലാണ് ആയുധ പരിശീലനം നൽകാൻ കേരളത്തിൽ നിന്ന് ആളുകൾ എത്തി എന്നാണ് ബീഹാർ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ആയോധനകല എന്ന പേരിൽ പ്രദേശത്തെ നിരവധി പേർക്ക് പ്രതികൾ ആയുധ പരിശീലനം നൽകിയിരുന്നു എന്നതാണ് ഇപ്പോൾ മലയാളി ബന്ധവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ചില ആശങ്കകൾ ഇരുന്നൂറോളം മുസ്ലിം യുവാക്കൾക്ക് തീവ്രവാദ പരിശീലനം നൽകിയെന്നും വാർത്തയുണ്ട് ഇത്തരത്തിൽ മുസ്ലിം യുവാക്കൾക്ക് തീവ്രവാദ പരിശീലനം നൽകി തെലങ്കാനയിൽ മൂന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഈ അടുത്തിടെ അറസ്റ്റിലായതും കേരളത്തിലെ ആരോഗ്യ യജ്ഞം എന്ന ആയുധ പരിശീലനവുമൊക്കെ ഇസ്ലാമിക രാഷ്ട്രം എന്ന സങ്കല്പം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് വേണം കരുതാൻ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് കേരളത്തിലുള്ള മലയാളികൾക്കാണ് ഇത്തരം തീവ്രവാദ ബന്ധം ഏറ്റവും കൂടുതൽ എന്നാണ് ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള സ്ലീപ്പർ സെൽ റിക്രൂട്ട്മെന്റുകൾ വഴി റിക്രൂട്ട് ചെയ്യുന്നവരാണ് ഈ യുവാക്കൾ രണ്ടാം സ്ഥാനത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് എന്നാണ് സൂചന മറ്റൊന്നുകൂടി പറയാം ബി ജെ പി ശക്തമല്ലാത്ത സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ തീവ്രവാദ ബന്ധം നടത്തുന്ന യുവാക്കൾ തീവ്രവാദ പരിശീലനം നടന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്നതും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു തമിഴ്നാട് സ്വദേശികളുടെ പേര് വിവരങ്ങളുള്ള രജിസ്റ്റർ പിടികൂടിയ പ്രതികളിൽ നിന്നും പോലീസ് പിടികൂടിയിരുന്നു കേരളം തമിഴ്നാട് തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയാണ് ഇവർക്ക് പരിശീലനം നൽകിയിരുന്നത് മറ്റു പേരുകളിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിരുന്ന ഇവർ ഹോട്ടലുകളിലും വ്യാജ പേരുകളിൽ തന്നെയാണ് താമസിച്ചിരുന്നത് ആയോധന കല എന്ന പേരിൽ വാളുകളും കത്തുകളും ഉപയോഗിച്ച് നടത്തിയ പരിശീലനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പോലീസിന്റെ കയ്യിലുണ്ട് ഝാർഖണ്ഡ് പോലീസിലെ എസ് ഐ ആയിരുന്ന മുഹമ്മദ് ജലാലുദ്ദീൻ നിരോധിച്ച തീവ്രവാദ സംഘടനയായ സിമിൽ അംഗമായിരുന്ന അത്താർ പർവേശ് പാട്ന സ്വദേശി അർമാൻ മാലിക് എന്നിവരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മിഷൻ രണ്ടായിരത്തി അടക്കമുള്ള പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുന്ന രേഖകൾ അടക്കം ഇവരിൽ നിന്നും പിടിച്ചെടുത്തു എന്നാണ് ബീഹാർ പോലീസ് നൽകുന്ന വിവരങ്ങൾ മൂന്നുപേരും അടങ്ങുന്ന സംഘം പ്രദേശത്തെ യുവാക്കൾക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ പരിശീലനം നൽകി ഇവരുടെ വീട്ടിലടക്കം നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്ത രജിസ്റ്ററിലാണ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള പന്ത്രണ്ട് പേരുടെ പേര് വിവരങ്ങൾ ഉള്ളത് ഇവരെ ഉടൻ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം അറസ്റ്റിലായവർ നൽകിയ അനുസരിച്ച് ഇരുപത്തിയാറ് പേരെ പ്രതിയാക്കി തീവ്രവാദ കുറ്റമടക്കം ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലും പറമ്പുകളിലും അധികം ആരുടെയും ശ്രദ്ധ പതിയാത്ത സ്ഥലങ്ങളിലുമാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഇത്തരത്തിൽ രഹസ്യമായ ആയോധന പരിശീലനം നടത്തി പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ പരാതികൾ ഉയർന്നതോടെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വന്നിരുന്നു പ്രധാന നഗരങ്ങളിലെ ചില കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കരാട്ടെ പരിശീലനങ്ങൾ നേരത്തെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് കേരളത്തിൽ ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ശൃംഖല അതിവേഗമാണ് വ്യാപിക്കുന്നത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ വ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ പരിശീലന ക്യാമ്പുകൾ നടക്കുന്നതായാണ് മറ്റു വിവരം നാഷണൽ ഹെൽത്ത് ക്യാമ്പയിൻ എന്ന പേരിൽ നടത്തിയിരുന്ന പ്രചാരണ പരിപാടികൾ വഴി താഴേക്കിടയിലുള്ള പ്രവർത്തകർക്കടക്കം കായിക ആയുധ പരിശീലനമാണ് പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിടുന്നത് എന്ന സംശയം നേരത്തെ ഉയർന്നിരുന്നതാണ് വർഷങ്ങളായി ഇവർ ആസൂത്രിതമായാണ് ഇത്തരം പരിപാടികൾ കേരള സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ചിരുന്നത് വിവിധ പേരുകളിലാണ് പലയിടത്തും ആയുധ പരിശീലനം നടത്തിവന്നത് അതേസമയം ബീഹാർ കൂടാതെ ഝാർഖണ്ഡ് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും പ്രതിപട്ടികയിലുണ്ട് പത്ത് ശതമാനം മുസ്ലിങ്ങളെയെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയോടൊപ്പം ചേർക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും രാജ്യത്ത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനാകും എന്നുമാണ് പ്രതികളിൽ നിന്നും കണ്ടെടുത്ത രേഖകളിൽ പറഞ്ഞിരുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്